ഗോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോട്ടിന്റെ ഫസ്റ്റ് ലുക്കും സോങ് ഒക്കെ റിലീസായ ശേഷം കുറെ അധികം ട്രോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഡി ഏജിങ്ങിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു അത് ഫിലിം ഇറങ്ങുമ്പോ അതൊക്കെ മാറ്റം വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ കണ്ട ഡി ഏജിങ് അല്ല ഞങ്ങൾ പറഞ്ഞ ഡി ഏജിങ്, ഞങ്ങൾ പറഞ്ഞ ഡി ഏജിങ് വിജയനെ ഒരുപാട് വേറെ ഒരുപാട് ഒരു 13 വയസ്സാരനാക്കുന്ന ഡി ഏജിങ് ഞങ്ങൾ പറഞ്ഞത്. മറ്റേ വിജയ്ക്ക് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ആ വിജയയുടെ ലുക്കിന് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് ഷോ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് വെങ്കിട്ട് സാറ് വിജയ് സാറിന് അങ്ങനത്തെ ലുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ ലുക്കിനും ഞാൻ തന്നെ സിനിമയിൽ കണ്ട് ലുക്ക് അറിയുന്നു. ഞാനും പ്രഭുദേവ സാറും പ്രശാന്ത് സാറും എല്ലാവർക്കും തന്നെ രണ്ട് ലുക്കുണ്ട് സിനിമ, രണ്ട് കാലഘട്ടങ്ങൾ സിനിമയിൽ പറയുന്നത്. ഇതിന്റെ ട്രോള് കാര്യങ്ങളൊക്കെ വന്നപ്പോ ട്രോളും കാര്യങ്ങളൊക്കെ ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് നിന്നല്ലോ, തൊട്ട് പുറകെ തന്നെ ഇറങ്ങിയ രണ്ട് പോസ്റ്റേഴ്സ് കണ്ടപ്പോ തന്നെ ട്രെയിലർ മുഴുവൻ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാവരും ഫുൾ ഹാപ്പിയാണ്, ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഇറങ്ങുമ്പോ ഡബിൾ ഹാപ്പിയാണ്, ഡബിൾ ഹാപ്പിയാണ്. പിന്നെ ഈ ട്രോളിന്റെ കാര്യങ്ങൾ ചർച്ചയാവാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ട്രോളിന്റെ കാര്യങ്ങളില്ലേ, ഇപ്പൊ ഫസ്റ്റ് ബുക്ക് ഇറങ്ങിയാലും അതിന്റെ സോങ് ഇറങ്ങിയതിന്റെ കാര്യങ്ങളൊക്കെ ക്രൂ മെമ്പേഴ്സിന് അത് അത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ ഫിലിം ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആർട്ടിസ്റ്റിനെ എല്ലാവരും കണ്ട് ശീലിച്ച രീതിയുണ്ട്. പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റിനെ വേറെ ലുക്കിൽ കാണുമ്പോൾ അവർക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ ചിലർക്ക് പുതിയ വിജയനെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പുതിയൊരു കിട്ടപ്പിൽ വരുന്ന വിജയനെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ ഒരു കാറ്റഗറീസിനായിട്ടാണ് വെങ്കിട്ട് സാർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ സ്ഥിരം കാണുന്ന വിജയനെ ആയിരിക്കില്ല റോട്ടിൽ കാണാൻ പോകുന്നത്. വിജയുടെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള മാനറിസംസും പെർഫോമൻസും ഒക്കെ ഇത് ടോട്ടൽ കാണുന്നുണ്ട്. ഇത് വിജയ് ഷോ ആയിരിക്കും, അതോ ഒരു വെങ്കിട്ട് കംപ്ലീറ്റ് വിജയ് ഷോ.